रेडी। अरे बाबू गाइस स्माइली माइली में ए नहीं करने ले मैं अगर आता हूँ ये मंगेरे बाहर आ पसे नान तेरी क्यों तू पहले आ चल ना हमारे पिन्ने में तो नंबर ओपन चुका हुई चुप चुरी रखे एरी उन्हें अंडे सैंडल आने लगा काटे वाला पच्चा चे चलो सर तक के അല്ലൊക്കെ ഉണ്ട് വലിയ വലിയ അല്ലൊക്കെ വെള്ളച്ചാട്ടത്തിന്റെ സൗണ്ട് കേൾക്കാൻ പറ്റുന്നുണ്ട്. വെൽക്കം ബാക്ക് ടു മിക്കി ബ്ലോഗ്സ്. അപ്പൊ ഇങ്ങനെ പറന്ന് ഇങ്ങനെ ചെന്നിട്ട് ഈ വളം അങ്ങോട്ട് തിരിയാൻ വരും ഒരു ആന. ഹേ ഗൈസ് വെൽക്കം ബാക്ക് ടു മിക്കി ബ്ലോഗ്സ്. അപ്പം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഇന്നുള്ളത് കറക്റ്റ് ലൊക്കേഷൻ കുടക്കത്തുപാറ എന്നുള്ള സ്ഥലത്താണ്. ഞാൻ നമ്മുടെ റാഷിദിൻ്റെ വീട്ടിൽ വരെ വന്നപ്പോഴത്തേക്കും ഞങ്ങൾ ജസ്റ്റ് ഒന്ന് കറങ്ങാൻ വേണ്ടി ഇറങ്ങിയാണ്. അപ്പം നമ്മൾ പോകുന്നത് ഇവിടെ അല്ല, ഇവിടെ നിന്ന് കുറച്ച് മാറി ഒരു ഹിഡൻ പ്ലേസ് ഉണ്ട്, ഒരു വെള്ളച്ചാട്ടം. അപ്പോൾ നമ്മൾ അങ്ങോട്ടാണ് പോകുന്നത്. അറിയില്ല അവനും കറക്റ്റ് വഴിയൊന്നും അറിയില്ല. അപ്പോൾ ഞങ്ങൾ തപ്പിപ്പിടിച്ച് ഇങ്ങനെ പോവുകയാണ്. അങ്ങനെയാണ് ഇവിടെ വന്നപ്പോൾ ഇവിടെ നിന്ന് ഒരു ഇൻട്രോ എടുക്കാമെന്ന് വിചാരിച്ച്. അപ്പോൾ ഈ സ്പോട്ട് എങ്ങനെയുണ്ട്? നൈസ് അല്ലേ? ഈ സ്പോട്ട് അങ്ങോട്ട് ഫുള്ള് കാടാണ്. അപ്പോൾ ഇവിടുന്ന് ടിക്കറ്റും കാര്യങ്ങളും എടുത്തിട്ട് വേണം അതുവഴി പോകാൻ. ഇവിടെ വേറെ ഒന്നും ഒരു ജസ്റ്റ് ഒരു 300 സംതിങ് സ്റ്റെപ്പ് എന്തോ ഉണ്ടാവും. അത് കയറി ചെല്ലുമ്പോൾ വലിയൊരു പാറയുണ്ട്. അപ്പം അവിടെ നിന്ന് നല്ല വ്യൂവും കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ നമ്മളിങ്ങോട്ടല്ല പോകുന്നത്, നമ്മൾ ആ വെള്ളച്ചാട്ടത്തിലോട്ടാണ് പോകുന്നത്. ഇതൊരു ചെറിയൊരു വീഡിയോ ആണ്, നമുക്ക് ആ വെള്ളച്ചാട്ടത്തിൽ ചെന്നിട്ട് കാണാം. നമ്മുടെ കയ്യിലുള്ള സാധനം എക്സ്പ്രസ് ആണ്, എക്സ്പ്രസ് റാലി ആയിട്ടാണ് നമ്മൾ പോകുന്നത്. അപ്പോൾ നമുക്ക് ഇറങ്ങാം, റാശി ഇറങ്ങാം. അത് എനിക്ക് ഭയങ്കര പാടാണ് ഈ സാധനം കേട്ടോ. ഇതുണ്ടോ ചവിട്ടി കയറണം, ചവിട്ടി കയറണം, എന്നിട്ട് അത് കഴിഞ്ഞ് കാണിച്ചു തരാവേ. റാശേ സ്റ്റാൻഡ് ഒന്ന് എടുത്തടാ, സ്റ്റാൻഡ് ഇടാ, എനിക്ക് എടുക്കാൻ പറ്റത്തില്ല. വാ വരുമോ? ആ ഒരാൾ കയറുമ്പം ബാക്ക് കുറച്ച് താഴും, അപ്പം കുറച്ച് ഹൈറ്റ് താഴും. ഓടിക്കണമെങ്കിൽ അടിപൊളി കേട്ടോ, കട്ടറൊക്കെ വന്നപ്പോൾ അറിയത്തേ ഇല്ല. ലെഫ്റ്റ് റൈറ്റ് അല്ലേ? ഓടിക്കാനൊക്കെ ഒരു രക്ഷയില്ല, കട്ടണത്തോടൊക്കെ പോകുമ്പോൾ അറിയത്തേ ഇല്ല സാധനങ്ങളാണ്. പക്ഷേ എനിക്ക് നീളമില്ലാത്തതുകൊണ്ട് ഒരു സീനാണ്. പിന്നെ ഇന്നലെ ഞങ്ങൾ ഈ റാലി സീറ്റ് മാറ്റി, ഇതിനകത്ത് റാലി സീറ്റാണ് വെച്ചേക്കുന്നത്. അപ്പം റാലി സീറ്റ് മാറ്റിയിട്ട് ഞങ്ങൾ ഇതിൻ്റെ സ്റ്റോക്ക് സീറ്റ് വെച്ച് നോക്കി. അപ്പം ഇന്നലെ അത് വെച്ചിട്ട് ഞാൻ ഓടിച്ചു നോക്കിയപ്പോൾ അത് ഏകദേശമൊക്കെ എത്തുന്നുണ്ട്. അത് വലിയ സീനും കാര്യങ്ങളൊന്നും ഇല്ല. അത് വെച്ചിട്ട് ഓടിക്കുമ്പോൾ കുഴപ്പമൊന്നുമില്ല. പക്ഷേ അതിനൊരു ആ സീറ്റിനൊരു കുഴപ്പം എന്താണെന്ന് വെച്ചാൽ ഭയങ്കര ഹാർഡാണ്. എന്ന് വെച്ചാൽ നമ്മൾ കുറച്ച് നേരം ഓടിച്ചു കഴിയുമ്പോഴത്തേക്കും നമുക്ക് പെയിനും കാര്യങ്ങളും എടുക്കും. ഇത് പക്ഷേ ഒരു സീനും ഇല്ല. ഞങ്ങൾ വാഗമണ്ണൊക്കെ പോയിട്ട് വന്നില്ലേ, അപ്പം ഒരു റെസ്റ്റും കാര്യങ്ങളൊന്നും അങ്ങനെ ഇല്ലായിരുന്നു. ജസ്റ്റ് ചായ കുടിക്കാൻ ഇങ്ങനെ ഇങ്ങനെ നിർത്തി കിടക്കണമെങ്കിൽ അതേ ഉള്ളായിരുന്നു, അല്ലാതെ റെസ്റ്റും കാര്യങ്ങളൊന്നും ഇല്ലായിരുന്നു. അപ്പം ഈ സീറ്റ് പില്ലിയൻ വയ്ക്കാതെ ഈ സീറ്റ് കംഫർട്ടാണ്. പക്ഷേ ബാക്കിൽ പില്ലിയൻ കയറുമ്പം ബാക്കിലിരിക്കുന്ന ആൾക്ക് ചെറിയ ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതായത് ഇങ്ങോട്ട് വന്ന സമയത്ത് ഞാനായിരുന്നു ബാക്കിലിരുന്ന് വന്നേ, അപ്പം അങ്ങനെ ചെറിയ ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷേ വണ്ടി സിംഗിളായിട്ട് പോകാൻ സൂപ്പറാട്ടോ, ഒരു രക്ഷയില്ല, അടിപൊളി സാധനമാണ്. പക്ഷേ കട്ടറിൽ കൂടെയൊക്കെ ഞാനൊന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കിയായിരുന്നു ഞങ്ങൾ വാഗമണ്ണ് പോയപ്പോൾ. അടിപൊളി സാധനം തന്നെയാണ്. അപ്പോൾ ഒരെണ്ണം എടുക്കണമെന്നൊരു തോന്നിയുണ്ട്. ഇപ്പോൾ നമ്മുടെ ഹിമാലയൻ ഡ്രീം ഇങ്ങനെ നിൽക്കുമ്പോഴാണ് ഇതൊരു വില്ലനായിട്ട് വരുന്നത്. അപ്പം ഒരു റാലി എടുക്കുന്നതിനെ കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് വെച്ചാൽ കമൻറ്റ് ചെയ്യണം കേട്ടോ. അപ്പം സാധനം കൊള്ളാം, നമ്മുടെ എഫ് സിയും കളയത്തൊന്നുമില്ല, അത് നമ്മൾ കയ്യിൽ തന്നെ വെച്ചിട്ട് നമ്മുടെ ഞങ്ങൾക്കാണ്. അപ്പോൾ അത് കൊടുക്കത്തും കാര്യങ്ങളൊന്നും ഇല്ല. ഒരു ഓഫ് റോഡ് പാനൊക്കെ ആയിട്ട് ഒരു വണ്ടി വേണം. ഞാൻ നമ്മുടെ എഫ് സിയും കൊണ്ട് കയറിയപ്പോൾ തന്നെ കണ്ടില്ലേ, എഫ് സിയും കൊണ്ട് കയറിയപ്പോൾ തന്നെ എൻ്റെ വൈസറും കാര്യങ്ങളൊക്കെ പൊട്ടി, പിന്നെ അണ്ടർബെല്ലിയിൽ അവിടെയൊക്കെ ഫുള്ള് സ്ക്രാച്ചസും കാര്യങ്ങളൊക്കെ വീണു. അങ്ങനെ ഒരുപാട് ഇതൊക്കെ വന്നു. പിന്നെ അതിൻ്റെ സാഡിലിൻ്റെ സാഡിൽ സ്റ്റേ ഉണ്ടല്ലോ, അപ്പോൾ അതിൻ്റെ നട്ടും കാര്യങ്ങളൊക്കെ ഉരിപ്പോയില്ല. അത് ഓഫ് റോഡ് കയറുമ്പോൾ അങ്ങനെ കുറേ ഇതൊക്കെ ഉണ്ട്. പിന്നെന്താ, പിന്നെ ഇങ്ങോട്ട് വരുന്ന വഴിക്ക് ഇങ്ങനെ ഓരോ സൗണ്ടും കാര്യങ്ങളൊക്കെ കേൾക്കുന്നുണ്ടായിരുന്നു. അതാ ഏറിയ പൂഞ്ചിറ ഓഫ് റോഡ് ഏറിയൻ്റെ ആയിരുന്നു. അപ്പം അതങ്ങനെ ഓടിക്കേണ്ട വണ്ടിയല്ല ഇതല്ലേ, അതൊരു ഫീൽ ചെയ്ത് നല്ല റോഡിൽ കൂടെ ഓടിക്കേണ്ട വണ്ടിയാണ് എഫ് സി. അപ്പം ഓഫ് റോഡ് കയറാനാണ് ഇങ്ങനത്തെ കുറേ വെഹിക്കിളൊക്കെ നമ്മുടെ നാട്ടിലേക്ക് ഇറക്കുന്നത്. അപ്പം ഇങ്ങനെ ഒരു വെഹിക്കിൾ എടുക്കണമെന്ന് എനിക്കൊരു ആഗ്രഹമുണ്ട്. അപ്പം നമുക്ക് പറ്റുവാണെങ്കിൽ നമ്മളിങ്ങനെ ഒരു വണ്ടി ഇറക്കുന്നതായിരിക്കും. അപ്പം ഞാൻ അധികം സംസാരിച്ച് രാഗടിപ്പിക്കുന്നില്ല. അപ്പം ആ സ്പോട്ട് എത്താൻ, ആ സ്പോട്ട് എത്താറായോന്ന് എനിക്കറിയത്തില്ല. അപ്പോൾ ആ സ്പോട്ട് എത്തിക്കഴിഞ്ഞിട്ട് നമുക്ക് കാണാം. നമ്മൾ ആ സ്ഥലത്ത് എത്താറായിട്ടുണ്ടോയെന്ന് ചോദിച്ചാൽ എത്താറായിട്ടുണ്ടോ എന്ന് തോന്നുന്നു. അപ്പം നമ്മുടെ ആവശ്യത്തിനും വലിയ പിടിയില്ല, പണ്ട് വന്നിട്ടുള്ളതായിരുന്നു. നമ്മൾ കുറേ വഴിയൊക്കെ കറങ്ങിത്തിരിഞ്ഞ് ഇവിടെ എത്തി. ദൂരെ വന്നപ്പോൾ കണ്ടേ
ഇതെന്നതാണ് ഈ ചെടി? എണ്ണപ്പനയാണോ? ആ ഹാ ഹാ ഹാ. അപ്പൊ നമ്മളൊരു എണ്ണപ്പനയുടെയൊക്കെ തോട്ടത്തിന്റെ നടുക്കൂടെ ഇങ്ങനെ പൊക്കോണ്ടിരിക്കുക. ചെറിയ ചാറ്റൽ മഴയൊക്കെ ഉണ്ട്. അപ്പൊ അവിടെ ചെല്ലുമ്പോൾ അടിപൊളി ആയിരിക്കും. ഞങ്ങൾ രാവിലെ വരെ ആയിരുന്നേ, പക്ഷെ ഞങ്ങൾ അവിടെ നിന്ന് ഉറങ്ങിപ്പോയി. അതുകൊണ്ട് നമുക്ക് രാവിലെ എണീക്കാനൊന്നും പറ്റിയില്ല. അപ്പോൾ ഇന്നലെ രാത്രി ചുമ്മാ കറങ്ങാനൊക്കെ പോയിട്ട് വന്നപ്പോൾ തന്നെ ലേറ്റായി പോയി. അപ്പം ഇതുകൊണ്ട് ഓഫ് റോഡ് പോകാൻ ഇങ്ങനെ അടിച്ചുകൊണ്ടിരിക്കുക. ചെറിയൊരു ഓഫ് റോഡ് കൊള്ളാം, സെറ്റപ്പ് ആയിട്ടുണ്ടപ്പം. നല്ല മഴയും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഓ, വണ്ടിയും സ്കിഡായി, സീനൊന്നും ഇല്ല. പൊറ്റടിക്ക് കയറണം, കാരണം അല്ലെങ്കിൽ എനിക്ക് നീളമില്ലാത്തതുകൊണ്ട് കാല് കുത്താൻ പറ്റത്തില്ല. സീനൊന്നുമില്ല, നമ്മൾ കയറ്റും അല്ലേ. അപ്പോൾ നമ്മളിങ്ങനെ അങ്ങനെ അങ്ങനെ വന്നു, മഴയും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. കയറി വന്നപ്പോൾ തന്നെ നല്ല മഴയായിപ്പോയി ഗൈസ്. ഓ, വണ്ടി പിന്നെ സ്കിഡായി. അങ്ങനെ നമ്മൾ ഓ ശരി, പേടിച്ചോ വണ്ടി സ്കിഡായപ്പം. മീൻസ് പേടിച്ചോ വണ്ടി സ്കിഡായപ്പം. ഓ ഗൈസ് നോക്കൂ, ഭയങ്കര മഴ. അയ്യോ അയ്യോ, ഇവിടെ ആളും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോടാ. മതിയല്ലേ. അങ്ങനെ നമ്മൾ ഓഫ് റോഡ് കഴിഞ്ഞൊരു ലെഫ്റ്റ് ആണോ, ഇവിടുന്ന് ലെഫ്റ്റ് എടുത്തിട്ട് പോവാം. ഈ വഴിക്കാണോ? പിന്നെ ലുക്ക് അല്ലേ, അത് മൊത്തം എണ്ണപ്പനയാണോടാണല്ലേ. അതാണ് ഇപ്പൊ നമ്മൾ കണ്ട പാറ, കുടുക്കത്ത് പാറ. അതുകൊണ്ട് അവിടെ എനിക്ക് ക്യാമറയ്ക്ക് അത് കാണാൻ പറ്റുമെന്ന് അറിയത്തില്ല. ഓ, അവിടെ കാണാം, ഒരു ചെറിയൊരു പാറ ആണല്ലേ. കൊള്ളാം, ആദ്യം നമുക്ക് ഈസിയായിട്ട് കൺട്രോൾ ചെയ്യാനൊക്കെ പറ്റുന്നുണ്ട്. അപ്പം നീളം ഒരു പ്രശ്നമൊന്നുമല്ല, പിന്നെ നമ്മൾ അവിടുന്ന് വേറെ വഴി കയറി. ഈ വഴി അങ്ങനെ എന്താ പറയുക, ഒറ്റവട്ടമൊന്നും വന്നാൽ മനസ്സിലാകത്തില്ലെന്ന് തോന്നുന്നു. ഇത് ഗൂഗിൾ മാപ്പിൽ ഇതിൻ്റെ ലൊക്കേഷൻ ഉണ്ടെങ്കിൽ ഞാനത് ആഡ് ചെയ്യാം, ഞാൻ പിൻ ചെയ്തേക്കാം കേട്ടോ. ഊഫ്, എന്നെ ലുക്ക് നോക്കി സ്ഥലമൊക്കെ കറക്റ്റ്. ഞാനിവിടെ വന്ന പോലെയൊക്കെ എനിക്കൊരു ഫീല് കിട്ടുന്നുണ്ട്. അതായത് ഞാനിവിടെ വന്നിട്ടുണ്ട് എന്ന അങ്ങനെ ഒരു ഫീൽ എനിക്ക് ഇവിടെ വന്നപ്പോൾ കിട്ടുന്നുണ്ട്. പക്ഷെ ഞാനിവിടെ ഒന്നും വന്നിട്ടില്ല കേട്ടോ, 2 വർഷം ആയി ഇങ്ങോട്ടൊക്കെ വന്നിട്ടല്ലേ. ആ ഹാ ഹാ, ഇപ്പൊ മഴ പെയ്യുന്നുണ്ട്, വെള്ളമായിരിക്കും. ഓ, ബസ് ഒരു രക്ഷയില്ല കേട്ടോ. എൻ്റെ അമ്മോ, ചെയ്യോ, ഒരു ചെറിയ വെള്ളമൊക്കെ ഒഴി വരുന്നുണ്ട്. ഇതുവഴി അല്ലേ വെള്ളം വരുന്നുണ്ട്, അതുവഴി വല്ല ആനയും ഒക്കെ കാണൂടേ. ഇതുവഴി അല്ലേ, ഇനിയിപ്പോ അവിടെ തന്നിട്ട് തിരിച്ചോണ്ട് വരാം. ഇവിടെ ഇട്ട് തിരിക്കാൻ പറ്റും. വണ്ടി തിരിക്കാൻ ഭയങ്കര പാടാ, പക്ഷെ ഞാൻ തിരിക്കും. അപ്പൊ നമ്മൾ തിരിക്കും വണ്ടി. വണ്ടി തിരിക്കുന്നത് കണ്ടോ, കാലെത്തുന്നില്ല, പക്ഷെ തിരിക്കും നമ്മള്. അയ്യോ, നമ്മൾ വണ്ടി തിരിച്ചു. ഇവിടെ വണ്ടിയും കാര്യങ്ങളൊക്കെ പോന്നാന്ന് തോന്നുന്നു, ഇവിടെ കണ്ടിട്ട് അങ്ങനെ ഒരു ഇതൊക്കെ തോന്നുന്നു. പക്ഷെ അങ്ങനെയുള്ളതായിരിക്കാം. നമ്മളിങ്ങനെ പറന്ന് ഇങ്ങനെ ചെന്നിട്ട് ഈ വളവ് അങ്ങോട്ട് തിരിയാൻ നേരം ഒരു ആന. അപ്പൊ നമ്മൾ എന്തോ ചെയ്യും? ഏറാശി, നമ്മളേ ഇവിടുന്ന് ഇങ്ങനെ അങ്ങോട്ട് ചെല്ലുക, നമ്മൾ ഈ വളവ് അങ്ങോട്ട് തിരിയാൻ നേരം ഒരു ആനയൊക്കെ ഉണ്ട്. അപ്പൊ നമ്മൾ എന്തോ ചെയ്യും? നമ്മളെന്ത് ചെയ്യണ്ട, ചെയ്യേണ്ടത് ചെയ്തിട്ട് പോക്കോളൂ. പിന്നെ വഴി തെറ്റിയാ, വഴിയുണ്ടോ ഇതുവഴി? വഴിയുണ്ടോ ഗൈസ്? അപ്പം ഞങ്ങൾ വേറൊരു റൂട്ട് എടുത്ത കേട്ടോ. വേറൊരു റൂട്ട് എടുത്തപ്പോൾ അവിടെ ഫുള്ള് വഴിയില്ല, വഴി നേരത്തെ ഉണ്ടായിരുന്നു, പക്ഷേ അടഞ്ഞു കിടക്കുന്ന പോലെ. പോട്ടോ. ഓ ഗൈസ്, സീനാട്ടോ. എൻ്റെ മോനെ, ഇതുവഴി എടുക്കാൻ പറ്റുമോ നോക്കട്ടെ. ആ, നമ്മൾ നേരത്തെ ഉണ്ടായിരുന്ന വഴി കേട്ടോ ഇത്, പക്ഷേ അടഞ്ഞു പോയി. യോ, വെള്ളം വീണ്, ക്യാമിൻ്റെ വെള്ളം കയറിയെന്ന് തോന്നുന്നു. വല്ല പുലിയൊക്കെ കാണുവോടാ എൻ്റെ മോനെ.
പുലി ഉണ്ടോ എന്ന് ചോദിക്കാൻ ഇതൊരു കാട് ഇവിടെ നിന്ന് അപ്പുറത്തോട്ട് മാറി കാടൊക്കെ ഉണ്ട് കേട്ടോ, അതാണ് ഞാൻ അങ്ങനെ ചോദിച്ചത്. ഓ മൈ ഗോഡ്, ഇതല്ലേ ഇതിന് മേളിലോട്ട് അതാണ്ട് ഒന്ന് ഇറങ്ങാവോ ഗൈസ്. പിന്നെയും വഴി തെറ്റി, ഇപ്പം നമ്മൾ ഇവിടെ നിന്നിട്ട് ഒന്ന് ആരെങ്കിലും ഒന്ന് വിളിച്ച് ചോദിക്കട്ടെ ഗൈസ്. അപ്പം വഴി ഒരുത്തനെ വിളിച്ച് ചോദിച്ചു, അപ്പം വഴി സെറ്റായിട്ടുണ്ടെന്ന് തോന്നുന്നു. അവൻ്റെ അങ്ങോട്ട് പോയി. ഇതൊക്കെ കൊണ്ട് വളയ്ക്കാനേ കുറച്ച് പാട്. എൻ്റെ അമ്മോ, എടാ നീ കയറുന്നില്ലേ, ഏ നീ കയറുന്നില്ലേ, ഞാൻ കയറും കേട്ടോ. ഗൈസ് നമ്മളത് കയറ്റി. ഓ ക്യാമറ കിടമ്പത്ത് ഒന്നും ഇല്ലാന്നൊക്കെ തോന്നും കേട്ടോ, തെന്നി കിടക്കുന്നുണ്ടേ, പക്ഷെ സീനൊന്നും ഇല്ല. എന്തായാലും ഒരു കാട്ടിനകത്ത് പെട്ടുപോയി. ഗൈസ് ഞാൻ അവിടെ നിന്ന് ഇങ്ങനെ കയറി വന്നപ്പോൾ ഇവിടെ വെച്ച് വേണ്ടത് സ്കിഡായി, വീടൊന്നുമില്ല, അവിടെ സ്കിഡായി നേരെ ഈ കാട്ടിൽ കൂടെ കയറി ഇങ്ങനെ അങ്ങ് പോയി, പിന്നെ തിരിച്ചു കൂടെ കൊണ്ടുവച്ച്. അപ്പോൾ ഈ അപ്പൂപ്പനോട് വഴി ചോദിക്കുക. നമ്മൾ താഴെ നിന്നിട്ട് കുറച്ച് ഇങ്ങോട്ട് നേരി വന്നപ്പോഴത്തേക്കും ഇതാണ് ഒരു നമ്മൾ പാത്തൊരു വഴി. ഇതാ ഇത് തന്നെയാണോ, ഏ ആണോ, ഇതാണ് കറക്റ്റ് വഴി എന്നാണ് പറയുന്നത്. അപ്പോൾ നമുക്ക് പോവാം. എന്തായാലും എക്സ്പെൻസ് നന്നായിട്ട് എക്സ്പ്ലോർ ചെയ്യാൻ പറ്റി, അപ്പം ഭയങ്കര സന്തോഷമുണ്ട്. ഏത് വഴിയാ, ഇത് വഴിയാണോ? മണ്ടയിലോ? ആ അപ്പൊ നമ്മൾ ആദ്യം പോയ വഴി ഉണ്ടല്ലോ ഗൈസ്, അപ്പം ഇടത്തെ സൈഡിൽ കൂടെ ഇങ്ങനെ പുഴ ഒഴുകിക്കോട്ടുന്ന സ്ഥലം അവിടെ എത്തിയ അതുവഴി പോവാണെങ്കിൽ എത്തുന്നത് ഈ വെള്ളച്ചാട്ടത്തിന്റെ മണ്ടയിലാണ് തന്നെ. പക്ഷെ അവിടെ നിന്ന് കണ്ട വ്യൂ ഒക്കെ ഉണ്ട്, പക്ഷെ ഈ താഴെ നിന്ന് കാണുന്നതിന്റെ അത്ര ഒരു ഫീല് വരത്തില്ല. അപ്പം താഴെ നിന്ന് കാണാൻ വേണ്ടിയാണ് നമ്മൾ ഈ വഴി ഇത്രയും നേരം തപ്പി പിടിച്ചുകൊണ്ടിരുന്നത്. അങ്ങനെ വഴി കിട്ടി. ഇത് അവിടെ നിന്ന് ഒഴുകി വരുന്ന വെള്ളമല്ലേ, ഇത് അവിടെ നിന്ന് ഒഴുകി വരുന്ന വെള്ളമാണ്. ഇനി വണ്ടി പോകത്തില്ലേ ഗൈസ്, ഇനി വണ്ടി പോകില്ല. അപ്പം ഇവിടെ വെച്ചാൽ മതിയോ? അപ്പം നമുക്ക് അപ്പം ഇവിടെ തന്നെ വണ്ടി പോകത്തുള്ളൂ. കുരങ്ങനെ കണ്ട, കുരങ്ങനെ കുരങ്ങിരുന്ന് വെള്ളം കുടിക്കുകയാണോ? ഹായ്, അവൻ പോയി. അപ്പം ചെറിയൊരു പേടിയുണ്ട്, വണ്ടി സ്റ്റാൻഡ് ഇടാനല്ല കാട്ടി വന്നപ്പം. ഫുള്ള് ചിലയായി, ഇന്നലെ കൊണ്ട് സർവീസ് ചെയ്ത് കൊണ്ടുവച്ച വണ്ടിയാണിത് അല്ലേ. ഇന്നലെ സർവീസ് ചെയ്ത വണ്ടിയാണ് ഈ കൊല്ലത്തിൽ ഇരിക്കുന്നത്, കണ്ടില്ലേ ശൻ്റെ മോനെ. വാ താങ്ക്സ് ടു എക്സ്പ്രസ്. നമുക്ക് വേണമെങ്കിൽ ആ എക്സ്പ്രസ്സും കൊണ്ട് ഇതുവഴി വരായിരുന്നു, പക്ഷേ ചില സ്ഥലത്തൊക്കെ കല്ലൊക്കെ ഉണ്ട്, വലിയ വലിയ കല്ലൊക്കെ ഉണ്ട്. അപ്പം അതാണ് സീൻ. അപ്പം വെള്ളച്ചാട്ടത്തിൻ്റെ സൗണ്ട് കേൾക്കാൻ പറ്റുന്നുണ്ട്, അങ്ങോട്ട് പോയി നോക്കട്ടെ. യെസ്, എനിക്ക് നന്നായിട്ട് ആ വെള്ളച്ചാട്ടത്തിൻ്റെ സൗണ്ട് എനിക്ക് ഫീൽ ചെയ്യാൻ പറ്റുന്നുണ്ട്. നെഞ്ചകമേ പുഞ്ചിരി തൻ പാൽമഴ ത നാൾ വഴിയേ രാമണയേ ഉയലിടാ കാറ്റലത സായോജ്യമായിന്നിതാ ഈ ഭൂമി. ഇതിപ്പോ നമ്മുടെ വഴിപോക്കം എന്തേ അതുവഴി പോവാ. അപ്പൊ അവിടെ നടുക്കി ചെന്ന് ഇരിക്കാനായിട്ട് ഭാരങ്ങളില്ലാതെ നാം. ഇതൊക്കെ കണ്ടു, ഇവിടെ മൊത്തം വേസ്റ്റും കാര്യങ്ങളൊക്കെ. ഇതൊക്കെ ആരാന്ന് ചെയ്യുന്നുണ്ടോ, എന്താ പറയുക, ബിയർ ബോട്ടിലൊക്കെയാണ് തോന്നുന്നത്, പ്ലാസ്റ്റിക് കുപ്പി. ഇതേണ്ട, ഇവിടെ മദ്യപാനൊക്കെ ഉണ്ടെന്ന് തോന്നുന്നു, കുരങ്ങന്മാരൊക്കെ ഉണ്ട്. കുരങ്ങന്മാരാണ് ഇതൊക്കെ ഇനി അടിക്കുന്നത്. പക്ഷേ ഇങ്ങനെയുള്ള സ്ഥലങ്ങളൊക്കെ നശിപ്പിച്ച് കളഞ്ഞാലേ അല്ലേ, പ്ലാസ്റ്റിക്കൊക്കെ കൊണ്ടേ. ഇതൊക്കെ വേണം നല്ല ടൂറിസ്റ്റ് പ്ലേസ് ആയിട്ട് എടുക്കുക. ഇത് ഈ ഒരു സ്ഥലം അങ്ങനെ ആർക്കും അറിയത്തില്ല, ഇവിടെ ഉള്ളവർക്കും അങ്ങനെ ആദ്യം അറിയത്തില്ല. കൊള്ളാമല്ലേ, എന്താ ഒരു ഫീല്. പക്ഷെ വെള്ളമുള്ളപ്പം പറഞ്ഞാൽ അടിപൊളിയായിരിക്കും. ഇതിപ്പം
ഇത്രയെങ്കിലും വെള്ളം ഉള്ളത് എനിക്ക് ഇന്നലെ മഴയൊക്കെ പെയ്തുണ്ടായിരിക്കും. ഈ ഒരു സ്ഥലത്ത് വന്നിരിക്കുമ്പം എന്താ ഒരു ഭംഗി എന്നറിയോ, നമ്മുടെ പ്രയാസങ്ങളും കാര്യങ്ങളെല്ലാം മറന്നു പോകും. അവൻ അവിടെ ഇരുന്ന് ആസ്വദിക്കുകയാണ് വെള്ളച്ചാട്ടം. അപ്പം ഈ ഒരു സ്ഥലത്തിൻ്റെ ഡയറക്ഷൻ ഞാൻ എന്തായാലും പിൻ ചെയ്യുന്നില്ല, കാരണം ഈ ഒരു സ്ഥലം ഇനി ആളുകൾ കൂടി മലിനമാകണ്ട. അപ്പോൾ ഇവിടെ കിടക്കുന്നതൊക്കെ കണ്ടില്ലേ, ഇവിടെ അറിയാവുന്നവരൊക്കെ വന്നിട്ടാണ് ഇങ്ങനെ ചെയ്തിട്ട് പോകുന്നത് കണ്ടോ. അപ്പോൾ ഈ ഒരു സ്ഥലം അതിൻ്റെ ഒരു ഭംഗിയിൽ കിടക്കണമെങ്കിൽ ഇങ്ങനെ തന്നെ അങ്ങ് കിടന്നാൽ മതി. അപ്പം നമ്മൾ ഈ സ്ഥലത്തെക്കുറിച്ച് ഇതിനകത്ത് കൊടുക്കുന്നില്ല. ഈ ഒരു സ്ഥലം അതിൻ്റെ ഭംഗിയിൽ ഇങ്ങനെ അങ്ങ് കിടക്കട്ടെ അല്ലേ. സ്ഥലം എങ്ങനെയുണ്ട്, നീ എന്നോടല്ലേ ചോദിക്കണ്ടേ? കൊള്ളാം. നമ്മൾ ഈ ഒരു സ്ഥലത്തിൻ്റെ ഇത് നമ്മൾ കൊടുക്കുന്നില്ല, പിൻ ചെയ്യുന്നില്ല, അതാണ് അതല്ലേ നല്ലത്. ഗൈസ്, അപ്പോൾ നമ്മളിവിടുന്ന് പോവുകയാണ്. ഇപ്പം അങ്ങോട്ട് വഴിപോക്കാനാണ് വണ്ടി എടുക്കുന്നത്. ഇങ്ങോട്ട് ഞാൻ എക്സ്പ്ലോർ ചെയ്തു, ഇനി അങ്ങോട്ട് അവൻ എക്സ്പ്ലോർ ചെയ്യട്ടെ അല്ലേ. അപ്പം നിൻ്റെ ചാൻസ് ആണ്, ഇനി പൊളിച്ചോ. ഈ ഒരു വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് പ്രതീക്ഷിക്കുന്നു. ഇഷ്ടമായെങ്കിൽ മാത്രം ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ്. അപ്പോൾ അടുത്തൊരു ട്രാവൽ വീഡിയോ വണ്ടിയുടെ വീഡിയോ ആയിട്ട് കാണുന്നതിലേക്കും എല്ലാവർക്കും ബൈ ബൈ.